നമസ്കാരം വെൽക്കം ടു ദി എഫേൾഡ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം കേട്ട വാർത്തകളിൽ ഒന്ന് നടി ഷംന കാസിമിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ഒരു സംഘം ശ്രമിച്ചതും അവർ അറസ്റ്റിലായതൊക്കെയാണ് ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പേര് ഇതിനകം അറസ്റ്റിലായി കഴിഞ്ഞു ഇനിയും കുറച്ചുപേരെ പിടിക്കാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഈ സംഭവം കേട്ട മുതൽ ഷംനാ കാസിമിനെ അറിയുന്നവരും അല്ലാത്തവരൊക്കെ ഒരുപാട് ആ നടി അഭിനന്ദിച്ചു കാരണം നമ്മുടെ ഒരു സമൂഹത്തിൽ പൊതുവെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നം നാട്ടുകാരറിഞ്ഞാൽ മോശം എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി തീർക്കാറാണ് പതിവ് ആരും അറിയാതെ നമുക്കതങ്ങ് അങ്ങ് മറച്ചു വയ്ക്കാം എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലെ ആണ് നമ്മൾ താമസിക്കുന്നത് പക്ഷേ ഷംന കാസിം എന്ന നടി ഒരു സെലിബ്രിറ്റി ആയിട്ട് കൂടെ ഈ കേസിൻ്റെ തുടക്കം മുതൽ മുന്നിൽ നിൽക്കുകയും പോലീസിനെ കൊണ്ട് ഇവരെ പിടിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾക്ക് കൂടെ നിൽക്കുകയും ചെയ്തു അതിനാ നടിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നമ്മുടെ നാട്ടിലെ മറ്റുള്ളവരും ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ കുറയും എന്ന് ഉറപ്പാണ് ഷംനാ കാസിമയുമായി ബന്ധപ്പെട്ട ഈ സംഭവവും കപ്പേള സിനിമയും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് അതെന്താണ് ആ ബന്ധമെന്ന് കുറച്ച് കഴിഞ്ഞു പറയാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എഫ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത കപ്പേള എന്ന സിനിമയെക്കുറിച്ചാണ് ലോക്ക്ഡൗൺ തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ തിയേറ്ററിൽ റിലീസായ സിനിമയാണ് കപ്പേള നമുക്കറിയാം പാലേരി മാണിക്ക് വന്ന് സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു പോകുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ ഒരുപാട് കഴിവുള്ള നാടകപ്പെടുത്താനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് പക്ഷേ ലോക്ക്ഡൗൺ കാരണം അതിൻ്റെ റിലീസിനെയൊക്കെ ബാധിക്കുകയും തിയേറ്ററിൽ നിന്ന് സിനിമ പോവുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് നിരാശപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകരുമൊക്കെ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അത് നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുകയും ആളുകൾ വീണ്ടും കൂടുതലായിട്ട് ആ സിനിമ കാണുകയും അതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ ഓൺലൈനിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് വളരെ ഒരു ലളിതമായ കഥ പറയുന്ന സിനിമയാണ് ഒരു പക്ഷേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ ഒരു ഷോർട്ട് ഫിലിമിൽ പറഞ്ഞു തീർക്കാവുന്ന കഥയുള്ളൂ ആ പ്ലോട്ടിനെയാണ് ഒരു രണ്ട് മണിക്കൂറോളം നീളുന്ന ഒരു ഫീച്ചർ ഫിലിമായി ഇത് എടുത്തിട്ടുള്ളത് അതിന് സംവിധായകനെയും ഇതിൻ്റെ മറ്റ് പിന്നണി പ്രവർത്തകരെയും അഭിനന്ദിച്ചേ മതിയാവുള്ളൂ കാരണം കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നതെങ്കിലും പരസ്പര ബന്ധമുള്ള സംഭവങ്ങളാണ് എല്ലാം സിനിമ മുഴുവനായിട്ട് നോക്കിയാൽ വളരെ നാട്ടിന് പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു കഥ എല്ലാ കാലത്തും പ്രസക്തിയുള്ള ഒരു വിഷയം ഇതേ സംഭവങ്ങൾ നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട് നമ്മൾ സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെൻറ് കൊണ്ട് കപ്പേള എന്ന സിനിമ വേറൊരു തരം സിനിമയായി മാറിയിട്ടുണ്ട് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ട പേരുകളിലൊന്ന് അന്നാബൻ്റെതാണ് നമുക്കറിയാം കുമ്പളങ്ങി നൈറ്റ്സിലും പിന്നീട് ഹെലനിലും ഒക്കെ അഭിനയം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച പുതുമുഖ നടിയാണ് അന്നാബൻ അന്നാബെന്നെ പോലെ തന്നെ റോഷൻ അവതരിപ്പിക്കുന്ന കഥാപാത്രവും ശ്രീനാഥ് ഭാസിയുടെ കഥാപാത്രവും ഒരുപാട് പ്രത്യേകതയുള്ളതാണ് വളരെ ഭംഗിയായി തന്നെ ഈ മൂന്ന് പേരും അവരുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അവരൊപ്പം തന്നെ പുതുമുഖ താരങ്ങളുമുണ്ട് അവരും നിരാശപ്പെടുത്തുന്ന പ്രകടനമല്ല കാഴ്ചവെച്ചിട്ടുള്ളത് അന്നാബൻ്റെയും ശ്രീനാഥ് ഭാസിയുടെയും റോഷൻ്റെയും കഥാപാത്രങ്ങൾ മലബാറിലെ മൂന്ന് വ്യത്യസ്ത ജില്ലകളെയാണ് പ്രതിനിധീകരിക്കുന്നത് അന്നാബനെ അവതരിപ്പിക്കുന്ന ജെസ്സി എന്ന കഥാപാത്രം വയനാട് ജില്ലക്കാരിയാണെങ്കിൽ റോഷൻ്റെ വിഷ്ണു മലപ്പുറത്ത് നിന്നാണ് വരുന്നത് ശ്രീനാഥ് ഭാസി അവതരിപ്പിക്കുന്ന റോയ് എന്ന കഥാപാത്രം കണ്ണൂരുകാരനാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ കോഴിക്കോട് ജില്ലയിൽ വെച്ച് കണ്ടുമുട്ടുന്നിടത്താണ് സിനിമ വേറൊരു തലത്തിലേക്ക് മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെറ്റ്ഫ്ലിക്സിൽ റിലീസായതിനു ശേഷം ഈ സിനിമയെപ്പറ്റി വലിയ തോതിലുള്ള ചർച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നുണ്ട് ഈ സിനിമ ഒരു സദാചാര പോലീസിങ്ങിനെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്ന തരം സിനിമയാണ് എന്നു മട്ടിലുള്ള വാദങ്ങളൊക്കെ കണ്ടു പക്ഷേ ഈ സിനിമ അങ്ങനെ കാണാൻ എന്തുകൊണ്ടോ എനിക്ക് സാധിച്ചില്ല സിനിമയിൽ പോരായ്മകളില്ല എന്നല്ല സിനിമയിൽ ചിലയിടങ്ങളിലൊക്കെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സിനിമ കൊണ്ട് അവസാനിപ്പിക്കുന്ന സ്ഥലങ്ങളിലും നമുക്ക് ചില കല്ലുകടിയൊക്കെ അനുഭവപ്പെടാം എങ്കിലും ഒരു മോറൽ പോലീസിങ് വളരെ ഫോഴ്സ്ഫുള്ളി അതിലൊരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് എന്തോ എനിക്ക് തോന്നിയില്ല കാരണം ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മളൊരു സംവിധായകൻ്റെ വേഷൻ കൂടി എടുക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് നമ്മൾ നിരന്തരം കേൾക്കുന്ന വാക്കാണ് ഒരു കഥ എങ്ങനെ പറയണമെന്ന് ഒരു കഥ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് ഏറ്റവും അവസാനം തീരുമാനം അതിൻ്റെ സംവിധായകനെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ചർച്ചകൾ സിനിമയെപ്പറ്റി പല രീതിയിൽ നടക്കട്ടെ പല വ്യാഖ്യാനങ്ങൾ വരട്ടെ അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള നല്ല ചർച്ചകൾ ചർച്ചകളുണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മൂന്ന് മാസങ്ങൾക്ക് മുന്നേ റിലീസായ സിനിമ ആയതുകൊണ്ടും നെറ്റ്ഫ്ലിക്സിൽ ഒരു ഗ്ലോബൽ റിലീസിങ് ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ടും കഥയുടെ ചില ഭാഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് കരുതുന്നത് പക്ഷേ സിനിമ കാണാതെ ആരെങ്കിലും റിവ്യൂ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സ്പോയിലേഴ്സ് ഉണ്ടാവുമെന്ന് ഇപ്പോഴേ പറയുകയാണ് അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് ബാക്കി കാണാൻ ശ്രമിക്കുക സിനിമയിലേക്ക് നമുക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ ഒതുക്കാവുന്ന ഒരു ഒരു പ്ലോട്ടിനെ വലിച്ചു നീട്ടി ഒരു സിനിമയാക്കിയ ഫീല് നമുക്ക് എന്തായാലും ഇതിനെ തോന്നില്ല കാരണം ആ സംവിധായകനെ മിടുക്കൊക്കെ നമുക്ക് ഓരോ രംഗങ്ങളിലും സന്ദർഭങ്ങളിലും മനസ്സിലാവും മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ഈ സാധാരണ ജീവിതം കണ്ടുവളർന്ന ഒരു നാടക പ്രവർത്തകനാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളെ അതിമനോഹരമായി ഇണക്കി ചേർക്കാനുള്ള ഒരു സ്കില്ല് തനിക്കുണ്ടെന്ന് അദ്ദേഹം ആദ്യ സിനിമയിലൂടെ തന്നെ തെളിയിച്ചിരിക്കുന്നു ചെറിയ കഥാപാത്രങ്ങളിൽ വരുന്ന പലരും ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന നാടക പ്രവർത്തകരോ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഒരു പുതിയ സിനിമയിൽ അങ്ങനെ ഒരുപാട് പുതിയ മുഖങ്ങളെ കാണാൻ കഴിയുന്നതും ഒരുപാട് സന്തോഷമാണ് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ജെസ്സിയുടെയും വിഷ്ണുവിൻ്റെയും റോയിയുടെയും ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഈ സിനിമയുടെ ആധാരം നമ്പർ മാറി വരുന്ന ഒരു ഫോൺ കോളിൽ നിന്നാണ് ജെസ്സി വിഷ്ണുവിനെ പരിചയപ്പെടുന്നത് വിഷ്ണുവിനെ കാണാതെ തന്നെ ജെസി വിഷ്ണുവെ പ്രേമിക്കുന്നുണ്ട് അപ്പം ഒരുപാട് കാലത്തിന് ശേഷം ഒന്ന് കണ്ടാലോ എന്ന് ആഗ്രഹത്തിന് പുറത്ത് അവർ കാണാൻ തീരുമാനിച്ചെടുക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കോഴിക്കോടാണ് അപചാരിതമായിട്ട് റോയി അവിടെ വന്നിരുന്നു ഇവർ മൂന്ന് പേരും കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച റോയി പ്രസ് പിന്നെ റോയിയുടെ ഒരു കഥാപാത്രം അത് ജോലിയൊന്നുമില്ലാതെ ജോലിക്ക് വേണ്ടി അലയുന്ന ഒരു മനുഷ്യൻ കള്ളൊക്കെ കുടിച്ച് നടക്കുന്ന അത്തരം സന്തോഷങ്ങളിൽ ആണ് ജീവിതം എന്ന് കരുതുന്ന ഒരാൾ റോയിയുടെ കഥാപാത്രം ഒരു മോറൽ പോലീസിങ്ങിൻ്റെ ഒരു പ്രതിനിധിയാണ് എന്ന മട്ടിലാണ് ഈ പറഞ്ഞ സകലെടുത്തും ചർച്ച നടക്കുന്നത് പക്ഷേ റോയി എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഒരു പൊതുബോധത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് പലപ്പോഴും ഈ കള്ളു കുടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ സ്വഭാവം വളരെ മോശമായിരിക്കും എന്ന് നമ്മൾ എഴുതി തള്ളുന്ന ഒരു രീതിയുണ്ട് പക്ഷേ അപ്പോഴും ഈ നന്മയുടെ ചില ശേഷിപ്പുകളുള്ള ഒരു കഥാപാത്രമാണ് റോയി ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ അത് റോയി ആണെന്ന് നിസ്സംശയം ഞാൻ പറയും കാരണം റോയിയുടെ ഒരു ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ നമുക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് ഭാസിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു തൊഴിൽ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻസ് മുഴുവനുള്ള അയാൾ അതേസമയം വളരെ ഗൗരവമായിട്ടൊരു പ്രണയമുള്ള എന്നാൽ നാട്ടുകാരുടെ മുന്നിലൊന്നും വലിയ വിലയില്ലാത്ത ഒരു കഥാപാത്രമായിട്ടാണ് റോയ് വരുന്നത് സിനിമയിൽ ഉടനീളം ഏതാണ്ട് സിനിമ തീരുന്നിടം വരെയും നമ്മൾ റോയിയെ കാണുന്നത് ഇയാളൊരു വലിയ പ്രശ്നക്കാരനാണ് ഇയാൾ വലിയ നന്മകളൊന്നുമില്ല എന്ന നിലയ്ക്ക് തന്നെയാണ് അത് സംവിധായകൻ്റെ ഒരു മിടുക്കാണ് ആ കഥാപാത്രത്തെ അങ്ങനെയാണ് തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ നന്മയുടെ പ്രതീയങ്ങളായി കരുതുന്ന ആളുകൾ അങ്ങനെ അല്ലാതാവുകയും തിന്മ മാത്രമേ ചെയ്യുള്ളൂ എന്ന് കരുതുന്ന ആളുകൾ നന്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു വൈരുദ്ധ്യമുണ്ട് ആ വൈരുദ്ധ്യത്തെ അതിമനോഹരമായിട്ട് മുസ്തഫ ഈ സിനിമയിൽ ഉപയോഗിച്ചു പറ്റി പറയുകയാണെങ്കിൽ റോഷൻ ഇപ്പോൾ ബോളിവുഡിൽ അനുരാഗ ശ്യപൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞു എന്ന പേരിൽ അത് ഓൾറെഡി നെറ്റ്ഫ്ലിക്സ് റിലീസായി കഴിഞ്ഞിരിക്കുകയാണ് റോഷൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മലയാളത്തിൻ്റെ ടെറിട്ടറി വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി പതിയെ ചേക്കേറാനുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് വളരെ തന്മയത്തോടുള്ള അഭിനയമാണ് സൗണ്ട് വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും സംഭാഷണം പറയുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് പലയിടങ്ങളിലും ഫീൽ ചെയ്യും റോഷൻ പറയുമ്പോൾ അപ്പോൾ റോഷൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് വിഷ്ണു എന്ന ഓട്ടോക്കാരനാണ് അത് മലപ്പുറത്ത് ഉള്ള പലയിടത്തു നിന്നും പോന്നിട്ടുള്ള അയാളുടെ ഭൂതകാലം ഇത്തിരി പ്രശ്നം പിടിച്ചാണ് നമുക്ക് തോന്നുന്ന എന്നാൽ ഒരിടത്ത് ഉറച്ചു ചേൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിട്ടാണ് റോഷൻ വരുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷംനാ കാശുമായിട്ട് ബന്ധപ്പെട്ട സംഭവവും കപ്പേള സിനിമയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കിനി നോക്കാം കപ്പേള എന്ന സിനിമ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിൽ റോയിയുടെ കാമുകയായി വരുന്ന നടി തൻവീറാം അന്നാബനിൻ്റെ ജെസ്സിയോട് പറയുന്ന ഒരു സംഭാഷണം ഈ പ്രശ്നമൊന്നും ആരും അറിഞ്ഞില്ലല്ലോ നമ്മൾ പോലീസിലൊന്നും പോയില്ലല്ലോ ഇതിങ്ങനെയൊക്കെ അങ്ങ് തീർന്നല്ലോ നമുക്ക് സമാധാനിക്കാം എന്ന് പറഞ്ഞ് ജെസ്സിയെ സമാധാനിപ്പിക്കുന്ന ഈ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് ഒരു കല്ലുകടിയായിട്ട് നമുക്ക് പലർക്കും തോന്നാം കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇത് ആരോടും പറയാതെ ഒതുക്കി തീർക്കുന്നതാണ് സ്ത്രീക്ക് നല്ലത് എന്ന് ഒരു സന്ദേശം കൊടുക്കുന്നത് പോലെ തോന്നി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഈ സിനിമയിലെ മോറൽ പോലീസിങ്ങിനെ പറ്റി ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഡയലോഗിനെ പറ്റി കൂടി ചർച്ചകളുണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഈയൊരു ഭാഗത്ത് ഒരല്പം കൂടെ ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയെ പറ്റിയുള്ള വിശകലനങ്ങൾ ചർച്ചകളൊക്കെ വേറെ ഒരു തലത്തിലേക്ക് മാറിയനെ മുഹമ്മദ് മുസ്തഫിക്കും ഒരു സംവിധായകൻ എന്ന നിലയിൽ കുറച്ചും കൂടിയൊക്കെ അനുമോദനങ്ങൾ കിട്ടിയനെയും തോന്നുന്നു പക്ഷേ അപ്പോഴും സംവിധാന മികവുണ്ട് കഥാപാത്രങ്ങളുടെ പ്രകടനം കൊണ്ട് സിനിമാറ്റോഗ്രഫി കൊണ്ട് മ്യൂസിക് കൊണ്ടൊക്കെ കപ്പേൾ എന്ന സിനിമ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണണം കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ റിവ്യൂ കണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഇതുവരെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി പരിഗണിക്കുക അപ്പോൾ വേറൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ